കൂറ്റനാട് ടൗണിന്റെ മുഖച്ഛായ മാറും. തൃത്താലയിലെ പ്രധാന ടൗണായ കൂറ്റനാടിന്റെ മുഖച്ഛായ മാറ്റുന്ന കൂറ്റനാട് ജംഗ്ഷൻ വികസനത്തിന്റെ ഭൂമി ഏറ്റെടുക്കൽ നടപടി ഉടൻ ആരംഭിക്കും. സ്ഥലമേറ്റെടുക്കലിന് മുന്നോടിയായി കൂറ്റനാട് വ്യാപാരികളുടെയും കെട്ടിട ഉടമകളുടെയും യോഗം തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷിന്റെ അധ്യക്ഷതയിൽ ചേർന്നു. 13,29,00,000 രൂപയാണ് പദ്ധതിക്ക് ചെലവ് കണക്കാക്കിയിരിക്കുന്നത്. കൂറ്റനാട് ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്ന 4 പ്രധാന റോഡുകളും 300 മീറ്റർ നീളത്തിൽ നവീകരിക്കും. 4 റോഡുകളിലും ബസ് കാത്തിരിപ്പ് കേന്ദ്രവും ഓട്ടോ സ്റ്റാൻഡും നിർമ്മിക്കും. ട്രാഫിക് സിഗ്നൽ ലൈറ്റ് ഉൾപ്പെടെയുള്ള ട്രാഫിക് ഐലൻഡും നവീകരണത്തിന്റെ ഭാഗമായി നിർമ്മിക്കും. 23 മീറ്റർ വരെ വീതിയിലായിരിക്കും ജംഗ്ഷൻ നവീകരിക്കുക. ആകെ 20 ജംഗ്ഷനുകളാണ് ഇത്തരത്തിൽ സംസ്ഥാനത്താകെ നവീകരിക്കുന്നത്. അതിലൊന്നായാണ് കൂറ്റനാടിനെ പരിഗണിച്ചതെന്നും MB രാജേഷ് പറഞ്ഞു. ആവശ്യമായ ഭൂമി കല്ലിട്ട് അടയാളപ്പെടുത്തുന്ന പ്രവൃത്തി ഈ മാസം തന്നെ ആരംഭിക്കും. തുടർന്ന് സർവേ നടപടികൾ ആരംഭിച്ച് ഏറ്റെടുക്കുന്ന ഭൂമി കൃത്യമായി അടയാളപ്പെടുത്തും. ഭൂമിയും കെട്ടിടഭാഗങ്ങളും നഷ്ടപ്പെടുന്നവർക്ക് 2013 കേന്ദ്ര ഭൂമി ഏറ്റെടുക്കൽ നിയമപ്രകാരമുള്ള ന്യായമായ നഷ്ടപരിഹാരം ലഭ്യമാക്കുമെന്നും മന്ത്രി യോഗത്തെ അറിയിച്ചു. കിഫ്ബി മുഖേന നടപ്പാക്കുന്ന പദ്ധതിയുടെ നിർവഹണ ഏജൻസി കേരള റോഡ് ഫണ്ട് ബോർഡാണ്. യോഗത്തിൽ KRFB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജയ പദ്ധതി വിശദീകരിച്ചു. KRFB അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജൂഡിറ്റ് മേരി, പ്രൊജക്ട് എഞ്ചിനീയർ സനൽ എന്നിവരും പങ്കെടുത്തു. പാലക്കാട് ലാൻഡ് ആക്വിസിഷൻ തഹസിൽദാർ നാരായണൻ സ്ഥലമേറ്റെടുപ്പ് നടപടികൾ വിശദീകരിച്ചു. നാഗലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് VV ബാലചന്ദ്രൻ, വാർഡ് മെമ്പർമാരായ ഇന്ദിര, സുന്ദരൻ എന്നിവരും പങ്കെടുത്തു.